അന്ന് സിനിമയിൽ ഒന്നോ രണ്ടോ മൂന്നോ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ഇടയിലൂടെ നടക്കുമ്പോൾ എങ്ങനെയാണ് സാർ, അവർ തിരിച്ചറിയൂ അതോ അവർക്ക് വളരെ കാര്യത്തോടുകൂടി ഓടി വരൂ? ഇന്നെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് വേദികളുണ്ട്, ടി വിയിലൂടെ ആയാലും ഇന്ന ആൾ ഇന്ന സിനിമയിൽ അഭിനയിച്ചു, ഒരു സിനിമയിൽ അഭിനയിച്ച ആളെ അറിയാം. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയില്ല. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നത്? അല്ല, അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു സ്റ്റാർട്ട് വിത്ത് 62 തുടങ്ങി 62-63 ആയപ്പോൾ ഇതൊരു വലിയൊരു ഗമയായിട്ട് തോന്നിയിരുന്നു. നമ്മെ ആളുകൾ അറിയുന്നു എന്നുള്ളത്, എവിടെ പോയാലും ദാ മത് പോകണമെന്ന് പറയുന്നതൊക്കെ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞത് കൂടി കൂടി വന്നപ്പോൾ വലിയ ശല്യമായി. അപ്പോൾ എനിക്കിത് ഒരു വല്ലാതെ മറക്കാനൊക്കാത്ത സംഭവം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം പോകുമ്പോൾ അച്ഛനുണ്ടായിരുന്നു എൻ്റെ കൂടെ. അച്ഛൻ, ഞാനും അച്ഛനും ഒരു കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. തൃശ്ശൂർ റൗണ്ട് ഉണ്ടല്ലോ, അവിടെ എന്തോ ആവശ്യത്തിന് സോഡ വാങ്ങിക്കാനായിട്ടോ വണ്ടി നിർത്തിയപ്പോൾ ആളുകളെല്ലാം കൂടി ഇടാ ഇതാ മതു എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ കൂടി കൂടി അച്ഛൻ തൊട്ടടുത്തിരിക്കുക. അപ്പോൾ ഒരാളവിടെ എൻ്റെ ഇടയ്ക്ക് നിന്ന് ചോദിച്ചു, അതാണ് ആരാണ്ടാ അടുത്തിരിക്കണേ? എടാ അത് വീരപ്പനാണ്, തമിഴിലൊരു വീരപ്പൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ മരിക്കണവരെ എൻ്റെ കൂടെ ഒരു കാര്യം കയറിയിട്ടില്ല. ആൾക്കാരിങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അച്ഛൻ അത് എപ്പോഴെങ്കിലും സാറിനോട് ഷെയർ ചെയ്തു? ഇല്ല, അച്ഛനിഷ്ടമായിരുന്നു, ആയില്ലത് അച്ഛനിഷ്ടമായില്ല. അച്ഛന് പിന്നെ ഇഷ്ടമായതെല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ട് വളരെ താമസിച്ചാണ്, 1980 ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം, അത് ഞാൻ സിനിമയിൽ വന്നൊരു 10-18 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനത് അംഗീകരിച്ചത്. എൻ്റെ ഒരു നല്ല കാര്യമാണ്.